ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നോവൽ ഗാർഡൻ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ പത്ത് സിമ്പിൾ ഹോം മെയ്ഡ് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ചാണ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും കൂടി തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന് കൊടുക്കുക എന്നാൽ മാത്രമേ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് മറ്റ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ വീഡിയോസ് കാണാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ചെടികൾക്ക് അതായത് ഇൻഡോർ പ്ലാന്റ്സ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഹാങ്ങിങ് പ്ലാന്റ്സ് എല്ലാ ചെടികൾക്കും നമ്മൾ റെഗുലറായിട്ട് വളം കൊടുത്താൽ മാത്രമേ നല്ലവണ്ണം ഹെൽത്തിയായിട്ട് വളരുകയുള്ളൂ ചെടികളുടെ വളർച്ചയ്ക്കും നല്ലവണ്ണം പൂക്കുവാനും ചെടികൾക്ക് ബാലൻസ്ഡ് ന്യൂട്രിയൻസ് അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള ബാലൻസ്ഡ് ന്യൂട്രിയൻസ് ഉള്ള എല്ലാ ചെടികൾക്കും കൊടുക്കാൻ പറ്റിയ സേഫായ പത്ത് ഓർഗാനിക് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ച് നോക്കാം ഫെർട്ടിലൈസർ എന്തൊക്കെയാണ് എന്ന് നോക്കുന്നതിന് മുമ്പ് ലിക്വിഡ് ഫെർട്ടിലൈസർ ചെടികൾക്ക് എങ്ങനെ കൊടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം നമ്മൾ ഏത് ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടാക്കിയാലും ആ ഫെർട്ടിലൈസറിനെ ഡയറക്റ്റായിട്ട് ചെടികൾക്ക് അതേ കോൺസെൻട്രേഷനിൽ ഒഴിച്ചു കൊടുക്കരുത് എപ്പോഴും അഞ്ചിരട്ടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഔട്ട്ഡോർ ഡോർ പ്ലാന്റ്സിനെ എപ്പോഴും വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് നമ്മൾ രാവിലെ വെയിലുള്ള സമയത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് വെയിലിൽ ഉണങ്ങിപ്പോയി വളം ചെടിയുടെ വേരുകളിൽ പിടിച്ച് ചെടിക്ക് കിട്ടാതെ പോകും വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടിയുടെ ചുവട്ടിൽ ഒത്തിരി നേരം ഉണങ്ങാതെ നിൽക്കും ലിക്വിഡ് ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സിക്സ് അവേഴ്സ് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇതുപോലെ ഔട്ട്ഡോർ പ്ലാന്റ്സിന് മഴക്കാലം ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ഒഴിച്ചു കൊടുക്കുന്നത് വേസ്റ്റ് ആണ് ചെടിക്ക് വെള്ളം ഓവറായിട്ട് കിട്ടുന്നത് കൊണ്ട് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് പ്രയോജനകരമാകില്ല ഇൻഡോർ പ്ലാന്റ്സിന് ഏത് സമയത്തും ഈ ലിക്വിഡ് ഫർട്ടിലൈസേഴ്സിന് ഒഴിച്ചു കൊടുക്കാം ഇൻഡോർ പ്ലാന്റ്സ് വീടിനുള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് രാവിലെയോ മഴക്കാലത്തോ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ഒഴിച്ചു കൊടുക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ചെടികൾക്ക് കൊടുക്കുന്ന ഫ്രീക്വൻസിയെ കുറിച്ച് നോക്കിയാൽ എല്ലാ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സും മിനിമം അഞ്ച് ദിവസത്തിനൊരിക്കൽ ഒഴിച്ചു കൊടുക്കാം ലിക്വിഡ് ഫെർട്ടിലൈസർ റെഗുലറായിട്ട് കൊടുക്കുമ്പോൾ മാസത്തിൽ ഒരിക്കൽ മാസത്തിലൊരിക്കൽ വേപ്പിൻപെണ്ണാക്ക് വെള്ളത്തിൽ കലക്കി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കണം ലിക്വിഡ് ഫെർട്ടിലൈസർ റെഗുലറായിട്ട് കൊടുക്കുന്നത് കൊണ്ട് വേരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കീടാണുക്കളെ തടയാനാണ് ഇനി നമുക്ക് പത്ത് വളങ്ങളെ കുറിച്ച് നോക്കാം പത്താമത്തെ ഫെർട്ടിലൈസർ റൈസ് വാട്ടർ നമ്മൾ കഴിക്കുന്ന അരി പിന്നെ പയറ് വർഗ്ഗങ്ങൾ ഇതൊക്കെ കഴുകുമ്പോൾ വരുന്ന വെള്ളത്തിന് തൂരെ കളയാറാണ് പതിവ് ദോശയ്ക്ക് മാവ് തയ്യാറാക്കുമ്പോൾ അരിയും മുഴുന്നും കഴുകി വരുന്ന വെള്ളം ദൂരെ കളയാതെ ഇതുപോലെ ഒരു പാത്രത്തിൽ അരിച്ച് മാറ്റിയെടുക്കാം ഈ വെള്ളത്തിൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം എന്നുള്ള എൻ പി കെ ഇൻഗ്രീഡിയൻസ് ഒത്തിരി അളവിൽ അടങ്ങിയിട്ടുണ്ട് റൈസ് വാട്ടർ ഒരു മൈൽഡ് ഫെർട്ടിലൈസർ ആണ് ഇത് കൂടിപ്പോയാലും ശരിക്കും ഒരു ദോഷവും വരില്ല റൈസ് വാട്ടറിലുള്ള സ്റ്റാർച്ച് കണ്ടന്റ് മണ്ണിൽ നല്ല ബാക്ടീരിയ വളരാൻ സഹായിക്കും അരി കഴുകിയെടുത്ത വെള്ളം പോലെ തന്നെ എല്ലാ പയർ പരിപ്പ് കഴുകിയ വെള്ളത്തിന് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം റൈസ് വാട്ടർ ഡയറക്റ്റായിട്ട് ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്നതല്ലാതെ മൂന്ന് ദിവസം പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് മണ്ണിൽ ഒത്തിരി മൈക്രോ ഓർഗാനിസംസും ബാക്ടീരിയയും വളരാൻ സഹായിക്കും ഈ വളം ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്ത് വെച്ച് ചെടികൾക്ക് യൂസ് ചെയ്യാം ഒമ്പതാമത്തെ ഫെർട്ടിലൈസർ ഓറഞ്ച് പിൻ നമ്മൾ കഴിക്കുന്ന ഓറഞ്ച് സാത്തുക്കുടി ഇതുപോലുള്ള സിട്രസ് ഫ്രൂട്ട്സിന്റെ തോൽ നല്ല ഒരു ജൈവവളമാണ് ഓറഞ്ച് പീലിലുള്ള നൈട്രജൻ കണ്ടന്റ് നമ്മുടെ ലീഫ് പ്ലാന്റ്സിന് ഒരു ഗ്രോത്ത് ബൂസ്റ്റർ ആണ് ഓറഞ്ച് പീലിൽ ഒത്തിരി അളവിൽ നൈട്രജൻ ഉള്ളതുകൊണ്ട് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ലീഫ് പ്ലാന്റ്സ് വേഗത്തിൽ വളരാൻ സഹായിക്കും ഓറഞ്ച് പീൽ വെള്ളത്തിന് ചെടികൾക്ക് ഫോലിയേജ് സ്ത്രീ ആയിട്ടും കൊടുക്കാം ഓറഞ്ച് പീലുള്ള ഡീലെമിനിയൻ കണ്ടന്റ് ചെടികൾക്ക് നല്ല ഒരു പെസ്റ്റിസൈഡ് ആണ് ഒത്തിരി കീടാണുക്കൾ വരാതെ തന്നെ ചെടിയെ സംരക്ഷിക്കും ഓറഞ്ച് പീലിനെ ഒരു കണ്ടെയ്നറിലിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് വൺ വീക്ക് പുളിപ്പിക്കാൻ വച്ച് ആ വെള്ളത്തിനെ അഞ്ചിരട്ടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഈ വളം മൂന്ന് നാലു മാസം വരെ സ്റ്റോർ ചെയ്ത് വെച്ച് ചെടികൾക്ക് യൂസ് ചെയ്യാം എട്ടാമത്തെ ഫെർട്ടിലൈസർ മുരിങ്ങയില മുരിങ്ങയില ഒരു ഗ്രോത്ത് എൻഹാൻസർ ആണ് മുരിങ്ങയിലയിൽ നല്ല അളവിൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് നൈട്രജൻ എപ്പോഴും ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഘടകമാണ് നൈട്രജന്റെ അളവ് കൂടുമ്പോൾ ചെടിയുടെ ഗ്രോത്ത് നല്ല ഫാസ്റ്റായിട്ടിരിക്കും മുരിങ്ങയില ഫെർട്ടിലൈസർ നല്ല ഒരു സീഡ് സ്റ്റാർട്ടറും കൂടിയാണ് മുളപ്പിക്കാൻ വച്ചിരിക്കുന്ന വിത്തുകൾക്കും മുളച്ച് വന്ന തൈകൾക്കും കൊടുക്കുമ്പോൾ എല്ലാ വിത്തുകളും മുളച്ച് തൈകൾ വേഗം വളർന്നു വരും ഈ വള്ളത്തിനെ ഉണ്ടാക്കുവാനായിട്ട് മുരിങ്ങ ഇലയെ മിക്സിയിൽ നല്ല പേസ്റ്റ് ഫോമിൽ അരച്ചെടുത്ത് വെള്ളത്തിൽ കലക്കി ഒരു കോട്ടൺ ക്ലോത്ത് കൊണ്ട് ഫിൽട്ടർ ചെയ്തെടുക്കണം കിട്ടുന്ന എക്സ്ട്രാക്റ്റിനെ ഡൈല്യൂട്ട് ചെയ്ത് തൈകൾക്കും ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം ഈ വളം ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്ത് വെച്ച് ചെടികൾക്ക് യൂസ് ചെയ്യാം ഏഴാമത്തെ ഫെർട്ടിലൈസർ കമ്പോസ്റ്റിംഗ് കമ്പോസ്റ്റിനെ ചെടികൾക്ക് വളമായിട്ടും ചെടികൾ നടുന്ന പോട്ടിംഗ് മിക്സിലും നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട് കമ്പോസ്റ്റിൽ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് വെർമി കമ്പോസ്റ്റ് ഗാർഡൻ വേസ്റ്റ് കമ്പോസ്റ്റ് എന്ന് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് എല്ലാ കമ്പോസ്റ്റും ഒത്തിരി മൈക്രോന്യൂട്രിയൻസ് നിറഞ്ഞ വളങ്ങളാണ് കമ്പോസ്റ്റ് കൊണ്ട് നമ്മൾ ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കുമ്പോൾ മണ്ണിൽ ഒത്തിരി അളവിൽ മൈക്രോ ഓർഗാനിസംസും സോയിൽ ബാക്ടീരിയയും വളർന്ന് ചെടിയുടെ വേരുകൾക്ക് ഏറെശേഷൻ കൊടുക്കും ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാൽ ഏതെങ്കിലും ഒരു കമ്പോസ്റ്റിനെ ഒരു കണ്ടെയ്നറിലിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ കണ്ടെയ്നർ ഒരു അഞ്ച് ദിവസം വെയിലില്ലാത്ത സ്ഥലത്തേക്ക് വെച്ച് ഈ കമ്പോസ്റ്റിനെ ഫേമൻറ് ആകാൻ വെക്കണം അഞ്ചു ദിവസം കഴിഞ്ഞ് ഫേമൻ്റായ കമ്പോസ്റ്റിനെ അഞ്ചിരട്ടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം ഈ വളം ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാം ആറാമത്തെ ഫർട്ടിലൈസർ ഓണിയൻപീൽ ഫെർട്ടിലൈസർ ഓണിയൻപീൽ ഫെർട്ടിലൈസർ നല്ല ഒരു ഫ്ലവറിംഗ് ബൂസ്റ്റർ ആണ് നമ്മൾ ഫുഡിൽ യൂസ് ചെയ്യുന്ന ഉള്ളിയുടെ തോലിനെ ദൂരെ കളയാതെ ചെടികൾക്ക് വളമായിട്ട് യൂസ് ചെയ്യാം ഉള്ളിത്തോലിൽ നല്ല അളവിൽ പൊട്ടാഷ്യം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് ചെടിയിൽ പൂക്കൾ ഉണ്ടാകാൻ പൊട്ടാഷ്യം അത്യാവശ്യമായ വളമാണ് ഓണിയൻ ഓണിയൻപീൽ ഫെർട്ടിലൈസറിന് ഒരു പെസ്റ്റിസൈഡ് ആയിട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഓണിയൻ പീൽ ലിക്വിഡ് ഫെർട്ടിലൈസറിനെ നമുക്ക് രണ്ട് വിധത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഉള്ളിത്തോലിനെ വെള്ളത്തിലിട്ട് നല്ലവണ്ണം തിളപ്പിച്ച് കിട്ടുന്ന എക്സ്ട്രാക്റ്റിനെ ഡയല്യൂട്ട് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അതല്ലാതെ ഉള്ളിത്തോലിനെ ഒരു ഫൈവ് ടു സെവൻ ഡേയ്സ് വെള്ളത്തിൽ പുളിപ്പിക്കാൻ വെച്ച് ആ വെള്ളത്തിനെ ഡയല്യൂട്ട് ചെയ്ത് ഫെർട്ടിലൈസർ ആയിട്ട് ചെടിക്ക് ഒഴിച്ചും പെസ്റ്റിസൈഡ് ആയിട്ട് സ്പ്രേ ചെയ്തും കൊടുക്കാം ഈ വെള്ളത്തിന് ഒരു മാസം വരെ സ്റ്റോർ ചെയ്ത് ചെടികൾക്ക് യൂസ് ചെയ്യാം അഞ്ചാമത്തെ ഫെർട്ടിലൈസർ ഗാർഡൻ വേസ്റ്റ് ഫെർട്ടിലൈസർ ഗാർഡനിൽ നമ്മൾ വളർത്തുന്ന ചെടികളിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഇലകളെയും പൂക്കളെയും ചെടികളുടെ ചുവട്ടിൽ വളർന്നു വരുന്ന കളകളെയും നല്ല ഒരു ഫെർട്ടിലൈസറായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഗാർഡൻ വേസ്റ്റ് ഫെർട്ടിലൈസർ ഒത്തിരി നൈട്രജൻ കണ്ടന്റ് ഉള്ള ഫെർട്ടിലൈസർ ആണ് അതുകൊണ്ട് ചെടികൾ വേഗം വളർന്നു വരാൻ ഈ വളം ഒത്തിരി നല്ലതാണ് ഇത് ഉണ്ടാക്കുവാൻ ഉണങ്ങിയ ഇലകളെയും പൂക്കളെയും അതുപോലെ കളകളെയും ഒരു അഞ്ച് ടു ഏഴ് ദിവസം വെള്ളത്തിൽ ഫേമെന്റ് ആകാൻ വെച്ച് കിട്ടുന്ന എക്സ്ട്രാക്റ്റിനെ നല്ലവണ്ണം ഡൈല്യൂട്ട് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു ഒഴിച്ചുകൊടുക്കാം എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാൻ പറ്റിയ വളമാണ് ഈ വളം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫേമെന്റ് ആകാൻ വെച്ച് ഒരു ദിവസം കഴിഞ്ഞ് ഒരു പിടി വേപ്പിൻ പിന്നാക്ക അതിലിട്ട് കലക്കി വെക്കണം ഇല്ലെങ്കിൽ ആ വെള്ളത്തിൽ ഫംഗൽ പിടിക്കാൻ സാധ്യതയുണ്ട് ഈ വളത്തിന് ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്ത് ചെടികൾക്ക് യൂസ് ചെയ്യാം നാലാമത്തെ ഫെർട്ടിലൈസർ ദോശമാവ് ഫെർട്ടിലൈസർ നമ്മൾ ഇഡ്ലിയും ദോശയും ഉണ്ടാക്കുന്ന മാവ് ചെടികൾക്ക് നല്ല ഒരു ഫ്ലവറിങ് ഫർട്ടിലൈസർ ആണ് ദോശമാവ് ഫെർട്ടിലൈസർ പൂ പൂക്കുന്ന ചെടികൾക്കും അതിൽ പ്രത്യേകിച്ച് റോസിനും പത്ത് മണി ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടി പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കും ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും റെഗുലറായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ മണ്ണിൽ മൈക്രോ ഓർഗാനിസംസും ബാക്ടീരിയയും നല്ലവണ്ണം വളരും ദോശമാവ് ഫെർട്ടിലൈസർ ഉണ്ടാക്കുവാൻ ഉപ്പ് ചേർക്കാത്ത ദോശമാവ് എടുക്കണം അരിയും ഉഴുന്ന് ചേർത്ത് ഗ്രൈൻഡ് ചെയ്ത ദോശമാവിനെ ഒന്നോ രണ്ടോ ദിവസം പുളിപ്പിക്കാൻ മാറ്റിവെക്കണം പുളിച്ച ദോശമാവിനെ നല്ലവണ്ണം വെള്ളത്തിൽ കലക്കി ഡയല്യൂട്ട് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഈ വളം ഒരാഴ്ച വരെ വച്ചിരുന്ന് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും മൂന്നാമത്തെ ഫെർട്ടിലൈസർ ബനാനാപ്പിൾ ഫെർട്ടിലൈസർ ദോശമാവ് ഫെർട്ടിലൈസർ പോലെ ബനാനാപ്പിൾ ഫെർട്ടിലൈസറും നല്ല ഒരു ഫ്ലവറിംഗ് പോസ്റ്റാണ് പൂ പൂക്കുന്ന എല്ലാ ചെടികൾക്കും ബനാനാപ്പിൾ ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കാം ബനാനാപ്പിൾ ഫെർട്ടിലൈസറിൽ ഒത്തിരി അളവിൽ പൊട്ടാഷ്യം കണ്ണൻ അടങ്ങിയിട്ടുണ്ട് ചെടികൾക്ക് പൊട്ടാഷ്യം കിട്ടുമ്പോൾ ചെടി നല്ലവണ്ണം പൂക്കുകയും കായകൾ വരികയും ചെയ്യും ബനാനാപ്പിൾ ഫെർട്ടിലൈസർ ഉണ്ടാക്കുവാൻ പഴത്തിന്റെ തൊലിയെ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിലിട്ട് വെള്ളം ഒഴിച്ച് ഫൈവ് ടു സെവൻ ഡേയ്സ് പുളിപ്പിക്കാൻ വെക്കണം ഇത് ഉണ്ടാക്കുവാനായിട്ട് ഏത് പഴത്തിന്റെ തൊലിയും യൂസ് ചെയ്യാം ചെറുതോ വലുതോ എന്നില്ല ഏത് പഴുത്തലിയും യൂസ് ചെയ്യാം പുളിപ്പിച്ചെടുത്ത വെള്ളത്തിന് നല്ലവണ്ണം ഡൈല്യൂട്ട് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഈ വള്ളത്തിന് ചെടികൾക്ക് ഫോലീജ് സ്പ്രേ ആയിട്ടും കൊടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ ചെടികളിൽ എളുപ്പത്തിൽ പൂവും കായ്കളും പിടിക്കും ഈ വള്ളത്തിന് ഒരു പത്ത് ദിവസം വരെ വെച്ച് ചെടികൾക്ക് യൂസ് ചെയ്യാം രണ്ടാമത്തെ ഫെർട്ടിലൈസർ സോയാമീൽ ഫെർട്ടിലൈസർ നമ്മൾ ഫുഡിൽ യൂസ് ചെയ്യുന്ന സോയാ ചങ്ക്സ് സോയാ സീഡ്സിൽ നിന്ന് ഓയിൽ എടുത്തതിന് ശേഷം കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് ആണ് സോയാ ചങ്ക്സ് നല്ല ഒരു ഗ്രോത്ത് ഫെർട്ടിലൈസർ ആണ് ഒത്തിരി അളവിൽ നൈട്രജൻ കണ്ടന്റ് സോയ ചങ്ക്സിലുണ്ട് ഇൻഡോർ പ്ലാന്റ്സും ലീവ് പ്ലാന്റ്സും തഴച്ച് വളരാൻ കൊടുക്കാൻ പറ്റിയ നല്ല ഒരു ജൈവ വളമാണ് ഫെർട്ടിലൈസർ ഇത് ഉണ്ടാക്കുവാനായിട്ട് സോയാ മീലിന് ട്വൽവ് അവേഴ്സ് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം ട്വൽവ് അവേഴ്സ് കഴിഞ്ഞ് സോയ ചിങ്സ് നി നല്ലവണ്ണം പിഴിഞ്ഞ് വെള്ളത്തിനെ മാറ്റിയെടുക്കണം കിട്ടുന്ന എക്സ്ട്രാക്റ്റിനെ ഡയലൂട്ട് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഈ വള്ളം ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്ത് വെച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നാമത്തെ ഫെർട്ടിലൈസർ ഹോംമേഡ് മെയ്ഡ് എൻ ബി ക്യൂ ഫെർട്ടിലൈസർ ഈ വെള്ളത്തിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യവും നല്ല അളവിൽ അടങ്ങിയിട്ടുണ്ട് എല്ലാവിധ ചെടികൾക്ക് ഇത് കൊടുക്കാൻ പറ്റും ഇത് ഒരു യൂണിവേഴ്സൽ ഫെർട്ടിലൈസർ ആണ് ചെടികൾ നല്ലവണ്ണം വളരുവാനും പൂക്കുവാനും കായ്ക്കുവാനും ഈ വളം കൊടുക്കുന്നത് നല്ലതാണ് ഈ വളം ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് മൂന്ന് ഇൻഗ്രീഡിയൻസ് വേണം ഒന്ന് ചാണകം രണ്ട് കടലപ്പിണ്ണാക്ക് അല്ലെങ്കിൽ എണ്ണിപ്പിണ്ണാക്ക് മൂന്ന് വേപ്പിൻ പിണ്ണാക്ക് ഇതിൽ പച്ച ചാണകം അല്ലെങ്കിൽ ഉണങ്ങിയ ചാണകവും യൂസ് ചെയ്യാം ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും മൂന്ന് കണ്ടെയ്നറിലിട്ട് വെള്ളത്തിൽ ഒരാഴ്ച ഫേമൻ ചെയ്യാൻ വെക്കണം കിട്ടുന്ന മൂന്ന് എക്സ്ട്രാക്റ്റിനെയും ഈക്വൽ റേഷ്യോയിൽ എടുത്ത് മിക്സ് ചെയ്ത് വെള്ളത്തിൽ നല്ലവണ്ണം ഡൈല്യൂട്ട് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്ത് വെച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റിയ വളമാണ് ഈ വളങ്ങൾ ചേർത്ത് കൊടുക്കണമെന്ന് ആവശ്യമില്ല ചെടികൾക്ക് നല്ല ബാലൻസ്ഡ് ഡയറ്റ് കിട്ടാൻ വളങ്ങളെ മാറ്റി മാറ്റി കൊടുക്കുന്നത് നല്ലതാണ് കൊടുക്കുന്ന അളവ് കുറച്ച് ശ്രദ്ധിച്ച് കൊടുത്താൽ മതി ഇതിൽ പറഞ്ഞിട്ടുള്ള പത്ത് വളങ്ങളും എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് മേക്കിംഗ് വീഡിയോ ഞാൻ ഇതിനു മുന്നേ പോസ്റ്റ് ചെയ്തിരുന്നു എല്ലാ വീഡിയോസും ഫെർട്ടിലൈസർ പ്ലേ ലിസ്റ്റിൽ ചേർത്തിട്ടുണ്ട് ഇത് കാണാത്തവർക്ക് വേണ്ടി ഫെർട്ടിലൈസർ പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള നല്ല നല്ല ഗാർഡൻ ഇൻഫർമേഷൻ ടിപ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ